ചാന്ദ്രദിനം, ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് ഈ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 2 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ എത്തി. 1969 ജൂലൈ 21 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി നടന്ന നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. എഡ്വിൻ ആൽഡ്രിൻ ആണ് രണ്ടാമത്തെ മനുഷ്യൻ. മൈക്കൽ കോളിൻസ് അവരുടെ ഈക്കിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. ഈ സംഭവം മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു. ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം, മനുഷ്യന്റെ ആദ്യ ചന്ദ്രയാത്രയുടെ പ്രസക്തി, ഇവ ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനും വിദ്യാർത്ഥികളിൽ ഈ അവബോധം വളർത്തുവാനുമായിട്ടാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശ ഗോളമാണ് ചന്ദ്രൻ. ഭൂമിയുടെ പ്രകൃതിയുള്ള ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം 363,301 കിലോമീറ്റർ ആണ്. ചന്ദ്രന്റെ ഗുരുത്വബലം ഭൂമിയുടെ 1/6 മാത്രമാണ്. അതായത് ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യൻ ചന്ദ്രനിൽ എത്തുമ്പോൾ 10 കിലോഗ്രാം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വർഷം തോറും 1.5 ഇഞ്ച് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രനിൽ അന്തരീക്ഷമോ മേഘങ്ങളോ ഇല്ല. ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോളജി. ഏകദേശം 460 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ചന്ദ്രൻ രൂപം കൊണ്ടതെന്ന് പറയപ്പെടുന്നു. സെയിന്റ് ആന്റണി സ്കൂളിലെ കൊച്ചു മിടുക്കികൾ വരച്ച ചിത്രങ്ങളാണ് ഞാൻ ഇതോടുകൂടി ചേർക്കുന്നത്. നീരജ പ്രദീപ് 70 സ്വന്തമായി എഴുതിയ കവിതയാണ് ഇവിടെ ആലപിക്കുന്നത്. ചന്ദ്രികാചരചിതമാകിയ വസന്തരാവുകളിൽ നിന്നെയും ധ്യാനിച്ചിരിക്കുമാ പാവം ചക്രവാകിയെ, തിരിഞ്ഞൊന്നു നോക്കാതെ അകലെ ചക്രവാളത്തിന്റെ ഏത് സീമയിലേക്കാണ് ധൃതിയിൽ നീ പോയത്. പൗർണമി ചന്ദ്ര നിന്നെ നോക്കി നെടുവീർപ്പുതിർക്കുമിവളെ, നിഷ്കരുണം തള്ളിക്കളഞ്ഞപോൽ ഏതു ലോകത്തിൻ വാതായനങ്ങളാണ് നിന്റെ മുന്നിൽ തുറന്നത്. സെവൻത് ഡേയിലെ ഇവാ മരിയ സ്വന്തമായി എഴുതിയ കവിത നമുക്കിവിടെ ഒന്ന് ആലപിച്ചു കേൾക്കാം. ആകാശഗംഗയിൽ നീന്തിത്തുടിക്കുന്ന പൗർണമി തിങ്കളല്ലോ
ആരെയും നോവിക്കാതന്തി വെളിച്ചമായി എന്നുമിങ്ങെത്തുമല്ലോ. പാൽനിലാവാകുന്ന പുഞ്ചിരി തൂകിനി രാവേറെ നിൽക്കുമല്ലോ. നീല നിലാവിൻ്റെ തോണിയിലേറി നീ പുലരിയിൽ മായ്വതെങ്ങോ, പുലരിയിൽ മായ്വതെങ്ങോ.